ഇതൊരു ഭയപ്പാടിൽ നിന്ന് ആശങ്കയിൽ നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ഉണ്ണി ബാലശ്ശൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ പ്രസംഗത്തിൽ പറഞ്ഞതിൻ്റെ അവസാനം പറയുന്നത് ഈ രാജകുമാരൻ എന്നാണല്ലോ രാഹുൽ ഗാന്ധിയെ ആ ഷേസാദ പരി പരിഹസിച്ച് വിളിക്കുന്നത് അപ്പോൾ ഷേസാദ കഴിഞ്ഞ അഞ്ച് വർഷമായി അദാനിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അംബാനിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം അങ്ങനെയൊരു പ്രതികരണം രാഹുൽ ഗാന്ധിയിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ വന്നിട്ടില്ല എന്നാണ് മോദി പ്രസംഗിച്ചത് അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ കളവും വർഗീയതയും വിളിച്ചു പറയുന്ന മോദി മറ്റൊരു കളവ് കൂടി പറഞ്ഞിരിക്കുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം ഈ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട കളവുകൾ ുടെ കൂട്ടത്തിൽ തന്നെ പറയുന്നതാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ പ്രകടന പത്രിക പുറത്തിറക്കിയ ശേഷം രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് അദാനിയുടെ അല്ല ഇന്ത്യക്കാരുടെ ഗവൺമെൻ്റാണ് കോൺഗ്രസ് രൂപീകരിക്കുക എന്നുള്ളതാണ് അത് പ്രകടനപത്രിക പുറത്തിറക്കിയ ശേഷം ഈ പ്രകടന പത്രികയിൽ തന്നെ പറയുന്നതാണ് രാജ്യത്ത് അസമത്വം വർദ്ധിച്ചിരിക്കുന്നു ദരിദ്രരും ചതകോടീശ്വരും തമ്മിലുള്ള അസമത്വ വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു പറയുന്നുണ്ട് അപ്പോൾ ഏപ്രിൽ പന്ത്രണ്ടിന് രാഹുൽ കോയമ്പത്തൂരിൽ പറഞ്ഞത് മോദിയുടെ അദാനി അനുകൂല നയം രണ്ട് തരം ഇന്ത്യയെ സൃഷ്ടിച്ചു എന്ന് പ്രസംഗിക്കുകയാണ് ഇരുപത്തിനാലില് മല്ലികാർജ്ജു ഖാർഗെ ഇന്ത്യയിൽ രണ്ട് വിൽപ്പനക്കാരും രണ്ട് വാങ്ങുന്നവരുമാണുള്ളത് വിൽപ്പനക്കാർ അമിത്ഷായും മോദിയും വാങ്ങുന്നവർ മോദിയും അദാനിയും ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട് പിന്നെ പിന്നീട് പ്രസംഗം മാറുന്ന ഏത് ഘട്ടത്തിലാണ് നമ്മൾക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ ഗ്യാരണ്ടിയെക്കുറിച്ച് പറഞ്ഞു അത് കഴിഞ്ഞ് മൂന്നാമതായപ്പോഴേക്കും മൂന്നാമതല്ല രണ്ടിന് പകുതിയായപ്പോൾ തന്നെ തീവ്രവാദവും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളും നടത്തി തുടങ്ങി അത് അതിൻ്റെ മൂർധന്യത്തിലെത്തിയ ശേഷം ഇപ്പോൾ പറയുന്നതാണ് ഈ മോദി അദാനി കൂട്ടുകെട്ട് ഇപ്പുറത്തേക്ക് വന്നു എന്ന് അത് യഥാർത്ഥത്തിൽ ഒരു കൺഫ്യൂഷൻ ആളുകൾക്ക് ഇടയിൽ ഉണ്ടാക്കാനാണെന്നാണ് ഞാൻ കരുതുന്നത് അല്ലാതെ ഇപ്പോൾ പെട്ടെന്നൊരു ഘട്ടത്തിൽ ഈ മോദിയും ക്ഷമിക്കണം അദാനിയും

കോൺഗ്രസ്സിന് സഹായം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയെന്നും ഞാൻ കരുതുന്നില്ല ഒരു പക്ഷേ ബി ജെ പി പ്രതീക്ഷിച്ച സഹായം ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടില്ലായിരിക്കാം അതാണ് കാറ്റ് വീസ് കൃത്യമായിട്ടും അവർക്കാണല്ലോ അറിയാൻ കഴിയുക യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത് പ്രതിപക്ഷത്തിന് കുറച്ചു കാലമായി ഈ കേന്ദ്ര സർക്കാരിൽ നിന്ന് നടപടികൾ നേരിടേണ്ടി വന്നിട്ടില്ല അല്ലെങ്കിൽ പാർലമെന്റിൽ നടപടി നേരിടേണ്ടി വന്ന ഒക്കെ അദാനിയുമായി ബന്ധപ്പെട്ടാണ് അദാനിയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ച ചോദിച്ചതിനാണ് മുഹമ്മദ് ആയാലും രാഹുൽ ഗാന്ധി ആയാലും പുറത്തേക്ക് പോയൊരു സന്ദർഭം ഉണ്ടായിട്ടുള്ളത് ഇത് ഈ വിഷയം ഈ അദാനിയുടെ പ്രവർത്തനങ്ങൾ വ്യാജമാണെന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്മേൽ അന്വേഷണം വേണമെന്ന പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അന്വേഷിക്കണമെന്ന പാർലമെന്റിൽ ആവശ്യപ്പെട്ടിരുന്നു അത് നടന്നില്ല അതോടൊപ്പം തന്നെ സെബിയുടെ അന്വേഷണം അത് എവിടെയും എത്തിയിട്ടുമില്ല അദാനി എന്ന പേര് ഉച്ചരിക്കുമ്പോൾ അതിനൊരു മറുപടി പറയുക എന്ന രീതിയെ ഉണ്ടായിട്ടില്ല പാർലമെന്റിൽ രാഹുൽ അഞ്ചു ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു വിദേശയാത്രകൾ എത്ര തവണ മോദിക്കൊപ്പം അദാനി പോയിട്ടുണ്ട് എത്ര ചർച്ചകളിൽ മോദിക്കൊപ്പം അദാനി ഇരുന്നിട്ടുണ്ട് നിങ്ങൾ സന്ദർശിച്ച എത്ര രാജ്യങ്ങളിൽ അദാനിക്ക് കരാർ നൽകിയിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ട് വഴി അദാനി ബി എത്ര പണം നൽകിയിട്ടുണ്ട് എന്തുകൊണ്ട് വിമാനത്താവളങ്ങൾ അദാനിക്ക് നൽകാൻ വേണ്ടി നിയമങ്ങൾ മാറ്റി ഒരു ചോദ്യത്തിനും എ എന്ന വാക്കു വെച്ചിട്ടുള്ളൊരു ഉത്തരം അദാനിയുമായി ബന്ധപ്പെട്ട് ആ പേരെ ഉച്ചരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല മാത്രമല്ല അത് പറയുമ്പോഴൊക്കെ പ്രകോപിതനാവുകയും അതിന്മേൽ നടപടികൾ എടുക്കുകയും ചെയ്യുകയാണ് നമ്മൾ കണ്ടിട്ടുള്ള കാര്യം അപ്പോൾ ഈ അദാനിയും മോദിയും തമ്മിലുള്ള ബന്ധം നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി രണ്ടിൽ ഈ ഗുജറാത്ത് വർഗീയ കലാപത്തിന് ശേഷം രാജ്യത്തെ തന്നെ വ്യവസായികൾ മോദിക്കെതിരെ നിലപാടെടുക്കാൻ യോഗം ചേർന്നു അതിന് അതിനെ തകർക്കാൻ വേണ്ടി ഗുജറാത്തിലെ വ്യവസായികളെ സംഘടിപ്പിച്ചു അതിന് നേതൃത്വം നൽകിയത് അദാനിയായിരുന്നു അന്ന് മുതൽ ഇരുവരും ഒന്നിച്ചുള്ള യാത്രയാണ് ഇരുവരും ഒന്നിച്ചുള്ള വളർച്ചയാണ് അദാനിയുടെ വളർച്ച ഘട്ടം ഘട്ടമായി ഉയർന്നിട്ടുള്ളത് മുഴുവൻ ഈ മോദിയുടെ കാലത്താണ് എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ അവരെ തള്ളി തള്ളിപ്പറയെന്ന് തള്ളിപ്പറയുന്നു എന്ന് ഞാൻ കരുതുന്നില്ല ഒരു കൺഫ്യൂഷൻ ആളുകൾക്കിടയിൽ ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ജനങ്ങൾ ഇതിനെ എങ്ങനെ എടുക്കുന്നു എന്നതും പ്രധാനമാണല്ലോ ഇപ്പോൾ ഇന്ത്യ ടുഡേ ഒരു സർവേ നടത്തിയിരുന്നു ആ സർവേയിൽ വ്യക്തമാക്കിയത് അൻപത്തിരണ്ട് ശതമാനം രാജ്യത്തെ അൻപത്തിരണ്ട് ശതമാനം പേരും വിശ്വസിക്കുന്നത് ഇവിടുത്തെ സാമ്പത്തിക നയം രൂപീകരിക്കുന്നത് വൻകിടക്കാർക്ക് വേണ്ടിയാണ് എന്ന് രാജ്യത്തെ അൻപത്തിരണ്ട് ശതമാനം കരുതുകയാണ് അപ്പോൾ ജനം ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്നൊരു കാര്യം അവിടെ നിൽക്കുന്നു ഈ അംബാനിയുടെയും അദാനിയുടെയും വളർച്ച അത്ഭുതകരമായിരുന്നു അത് കോവിഡ് കാലത്ത് എല്ലാ വ്യവസായങ്ങളും തകർന്നപ്പോൾ എല്ലാ കോടീശ്വരിമാരും പാപ്പരായപ്പോൾ ഇവർ രണ്ടുപേരും വളരുകയായിരുന്നു ആ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് രാജ്യത്തെ പതിനഞ്ച് ശതകോടീശ്ശരിമാരുടെ എണ്ണത്തിൽ ഈ രണ്ടു പേരും ഉയർന്നു നിൽക്കുന്നത് അദാ മോദിയുടെ സഹായത്തോടു കൂടിയാണ് അപ്പോൾ ഏതായാലും പ്രതിപക്ഷം ഇപ്പോൾ ഈ ഈ മുസ്ലിം വിരുദ്ധ പരാമർശമൊക്കെ നടത്തുമ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് വിരുദ്ധ കാര്യങ്ങൾ നടത്തുമ്പോൾ പ്രതിപക്ഷം അതിനെ നല്ല പോസിറ്റീവായിട്ടാണ് കാണുന്നത് കാരണം അവരുടെ കാര്യങ്ങൾ കുറച്ചുകൂടി വിശദീകരിക്കാനൊരു സാഹചര്യം എത്തിയിരിക്കുന്നു എന്നാണ് അവർ കരുതുന്നത് അപ്പോൾ ഇതും അതുപോലെ തന്നെ അദാനി വിഷയം ഒന്നുകൂടി വ്യക്തമാക്കാൻ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം എത്ര ശക്തമാണ് അക അടച്ചിട്ട മുറിയിൽ അകത്തിരുന്ന് മാത്രം അദാനി അംബാനി എന്ന് പറയുന്നത് പുറത്തേക്ക് ആ പേരൊന്ന് ഉച്ചരിച്ചല്ലോ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അതിന് ഒരു ചർച്ച ചെയ്താൽ നമുക്ക് തുടങ്ങാം എന്ന് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഒട്ടും അനുകൂലമല്ല എന്ന് അവർ ഭയക്കുന്നുണ്ട് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്ത പോലെ ഹിന്ദി മാധ്യമങ്ങളടക്കം മാറി ഒരു പ്രതികരണത്തിൽ അതായത് മോദിക്ക് പിന്തുണ നൽകിക്കൊണ്ടുള്ള വാർത്തകളിൽ നിന്ന് അല്പം മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ യു പിയിൽ എഴുപത്തഞ്ച് സീറ്റ് എന്നുള്ള ലക്ഷ്യം നടക്കാൻ സാധ്യതയില്ല എന്ന് വിശകലനങ്ങൾ വരികയാണ് ഹരിയാനയിൽ സർക്കാർ താഴെ വീണ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് കർണാടകയിൽ കാര്യങ്ങൾ ശുഭകരമല്ല എന്ന് നമ്മൾ കാണുന്നു അപ്പോൾ രേവണിയെ തള്ളിപ്പറയുകയാണ് രേവണയ്ക്കെതിരെ നടപടിയെടുക്കാത്ത കോൺഗ്രസ് ആണെന്ന ദുർബലമായ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു ഇതൊന്നും അല്ല നടക്കാൻ പോകുന്ന ഇതൊന്നല്ല ഫലവത്താകാൻ പോകുന്ന അല്ലെ പ്രതിഫലിക്കാൻ പോകുന്ന എന്നുള്ള കാര്യം നമുക്കറിയാം ഇനിയിപ്പോൾ ഇതാ കേജ്രിവാൾ ഇരുപതാന്തിക്ക് ശേഷം പുറത്തിറങ്ങുമെന്നുള്ള പ്രതീക്ഷ അവിടെ നിൽക്കുന്നു കേജ്രിവാൾ കൂടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പ്രതിപക്ഷം അതിശക്തമായി തന്നെ മുന്നോട്ട് വരും അതിശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകും അപ്പോൾ നേരത്തെ ഒന്ന് നീട്ടി എറിഞ്ഞു നോക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് the editors.